സർവേഭ്യോ നമോ നമഃ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്ററ്റ് ക്വാളിഫൈ ആയവർ ഇനി അടുത്ത് എന്താണ് അവരുടെ പ്രോസസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് PSC നമ്മുടെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതും, രണ്ടാമത്തത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് PSC നമ്മുടെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ പ്രൊഫൈലിൽ ആദ്യം നമ്മൾ കയറുക, യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേനും അവിടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നോക്കുമ്പോൾ മൈ പ്രൊഫൈൽ, ആധാർ, നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ ആദ്യത്തെ മൈ പ്രൊഫൈലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അത് ചൂസ് ചെയ്യുമ്പോഴത്തേനും ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പ്രൊഫൈൽ കറക്ഷൻ, കറക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യത്തെ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് താഴെ ഒരുപാട് കാര്യങ്ങൾ വരും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, ID പ്രൂഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അതിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് സെലക്ട് ചെയ്യുക, കാരണം നമ്മൾ ക്വാളിഫിക്കേഷൻ ആണല്ലോ ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പേജ് കാണിക്കും. അതിൽ ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള 10th ട്വൽത്തിൻ്റെയും ഡിഗ്രിയുടെ നമ്മൾ ഏതൊക്കെയാണോ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കോളംസും വരും. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ക്വാളിഫിക്കേഷൻ ലെവലാണ് നമ്മൾ കൊടുക്കേണ്ടത്. എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള എക്സാം അല്ലേ. അപ്പോൾ തൊട്ടടുത്തത് ഏതാണ് ക്വാളിഫിക്കേഷൻ, കേറ്റിട്ട് എന്ന് കൊടുക്കുക. ഏത് കാറ്റഗറി ആണ്, കാറ്റഗറി 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, ഞാനിപ്പോൾ തൽക്കാലം 4 ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ബോർഡ് ചോദിക്കുമ്പോഴത്തേനും കൺസേൺഡ് ബോർഡ് ഓർ അതോറിറ്റി എന്ന് കൊടുക്കുക. സ്ട്രീമൊന്നും നമുക്കില്ലല്ലോ, അത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. പിന്നെ എത്രയാണ് പെർസെൻറ്റേജ് മാർക്ക് എന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് റിസൾട്ട് നമ്മൾ നോക്കുമല്ലോ, ആ ഒരു പേജ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വച്ചിരിക്കണം കേട്ടോ. അത് നമുക്ക് ഫർദർ യൂസിന് ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ ഗ്രേഡ് കൊടുക്കുക. പിന്നെ ഈ നമ്മൾ പാസ്സായ മന്തും ഇയറും ഈ ഒരു ഫോർമാറ്റിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ നമ്പർ, തെറ്റാതെ രജിസ്റ്റർ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ തന്നിരിക്കുന്ന ആ ആക്സസ് കോഡും കൂടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ 10th 12th ആഡ് ചെയ്തതുപോലെ കേറ്റിട്ടും അതിൽ ആഡായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കേറ്റിട്ട് ആഡ് ചെയ്താൽ മാത്രമേ കേറ്റിട്ട് യോഗ്യതയുള്ള, അതായത് നമുക്കിപ്പോൾ LP UP എക്സാംസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എക്സാംസ് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിലും പ്രൊഫൈലിൽ ചിലപ്പം ആഡ് ചെയ്യാതിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉടനെ PSC അത് ആഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് വെരിഫിക്കേഷനാണ്. നമ്മൾ എക്സാം എഴുതിയ സെൻറ്റർ ഏത് DA ഓഫീസിൻ്റെ കീഴിലാണോ വരുന്നത് അവിടെയാണ് നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. നമ്മൾ എക്സാം എഴുതിയ സെൻറ്റർ ആണ് കേട്ടോ, ആ സെൻറ്റർ ഏതിൻ്റെ കീഴിലാണോ വരുന്നത് അവിടെ ഇങ്ങനെ വെരിഫിക്കേഷന് വിളിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഒരേ ദിവസം ആയിരിക്കില്ല വിളിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ DA ഓഫീസിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോ ദിവസങ്ങളിലായിരിക്കും വിളിക്കുക. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഇവർ ഡയറക്റ്റ് ഇടുന്നത് ന്യൂസ് പേപ്പറിലാണ്. അപ്പോൾ ഇന്ന ദിവസം ഇവിടെയാണ് ഇപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത്, ഏത് DA ഓഫീസിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ ന്യൂസ് പേപ്പറിൽ ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ ന്യൂസ് പേപ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ന്യൂസ് പേപ്പർ വഴി മാത്രമേ നമുക്ക് ആ വെരിഫിക്കേഷൻ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വെരിഫിക്കേഷൻ മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു സമയത്തിന് പോകാതെ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മൾ കുറേ ഓടേണ്ടി വരും. അത് മാത്രമല്ല നമുക്ക് അത്രയും സർട്ടിഫിക്കറ്റ് കിട്ടാൻ അത്രയും ലേറ്റാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്വാളിഫൈ ആയവർ അടുത്തൊരു പ്രോസസ്സായിട്ട് തന്നെ വെരിഫിക്കേഷനും കൂടെ അങ്ങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി തീർന്നല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണോ വെച്ച് ഈ എക്സാം അപ്ലൈ ചെയ്തത്, അതായത് ചിലവർ TTC വെച്ചിട്ടുണ്ടാവും, ചിലവർ BEd ആയിരിക്കും, ചിലവർക്ക് ഇപ്പം സ്പെഷ്യൽ കാറ്റഗറീസിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതി, അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണോ വെച്ചത് അതിൻ്റെ എല്ലാം 10th മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും അതിൻ്റെ കോപ്പിയും കരുതണം. ഇനി ഒന്നിൽ കൂടുതൽ കാറ്റഗറീസ് എഴുതി
ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കാറ്റഗറീസിനാണോ വെരിഫിക്കേഷന് നമ്മൾ പോകുന്നത് അത്രയും കോപ്പി നമ്മൾ കരുതണം. പിന്നെ നമ്മൾ എക്സാമിന് കൊണ്ടുപോയ ആ ഹോൾ ടിക്കറ്റ്, ഒറിജിനൽ ഹോൾ ടിക്കറ്റും അതിൻ്റെ ഒരു കോപ്പിയും, പിന്നെ നമ്മുടെ ഈ റിസൾട്ടിൻ്റെ പ്രിൻ്റ് അതും നമ്മളെടുത്ത് കോപ്പി എടുത്ത് സൂക്ഷിക്കുക. ഇനി റിസർവേഷനിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതായത് പാസ് മാർക്ക് അല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ ഒ ബി സിക്കൊക്കെ ഏകദേശം റിസർവേഷനൊക്കെ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ കിട്ടിയവർ ആ റിസർവേഷൻ കാണിക്കുന്ന അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സും കൂടെ കൊണ്ടുപോവുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, വേറെ എന്തെങ്കിലും റിസർവേഷൻ ആണെങ്കിൽ അങ്ങനെ, അതും കൂടെ അതിൻ്റെ ഒറിജിനലും പ്ലസ് കോപ്പിയും കൂടെ കരുതുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടത്. ഒരുപാട് നിങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെ പോകണം ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രോസസ്സ് എന്നൊക്കെയുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പോവേണ്ടത്. ഇനി ഡി ഓഫീസിൽ ഡയറക്റ്റായിട്ട് ആയിരിക്കില്ല വെരിഫിക്കേഷൻ നടക്കുന്നത്, ഏതെങ്കിലും അടുത്തുള്ള സ്കൂളുകളിൽ വെച്ചിട്ടോ മറ്റോ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തിനകം സർട്ടിഫിക്കറ്റ്സ് റെഡി ആയിട്ടുണ്ടാകും. ആ സർട്ടിഫിക്കറ്റ് റെഡി ആയി എന്നുള്ളതും നമ്മൾ ന്യൂസ് പേപ്പർ വഴിയാണ് അറിയുക. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണോ പോകുന്നത്, ഒരുപാട് നാൾ കഴിഞ്ഞാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈന് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇന്ന് മുതൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം വേറൊരു വഴിയില്ല നമ്മളിത് അറിയാനായിട്ട്. അപ്പോൾ നമ്മളെ അവസരങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. ഈ വെരിഫിക്കേഷൻ നമ്മൾ അശ്രദ്ധയായിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് മിസ് ചെയ്യും. അത് നമുക്ക് പിന്നീട് അതൊരു റിഗ്രറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദ.